ചലച്ചിത്രപതംഗം. ജീവിതത്തോടടുത്തു നിൽക്കുന്ന കലാരൂപമാണ് ചലച്ചിത്രം. അത് അഭ്രപാളിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അതിനോട് എത്രമാത്രം നീതി പുലർത്താനാകും എന്നതിലാണ് ആ ചലച്ചിത്രത്തിൻ്റെ വിജയം. പ്രേക്ഷകരെ, ഇന്ന് ചിത്രപതംഗത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ച പ്രിയപ്പെട്ട സംവിധായകൻ മനോജ് കാന. വടക്കൻ കാട്ടീന്തിറങ്ങി വന്തോരാനേ വയലു താണ്ടി കീഞ്ചു വന്തോരാനേ ആനേ. ഡയറക്ടർ എന്നുള്ള നിലയിൽ നാടകത്തെയും സിനിമയെയും ഒക്കെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുക എന്നതാണ് അതിൻ്റെ ഒരു ബേസ്. ജീവിതത്തെ അന്വേഷിക്കലാണ് ഞാൻ എൻ്റെ നാടകങ്ങളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ ചെയ്യുന്നത്. അത് ഓരോ മനുഷ്യൻ്റെയും ജീവിതം വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നീങ്ങുന്ന ഒന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നാം അറിയുകയും പ്രത്യേകിച്ച് തിരിച്ചറിയുകയും അതിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ സമൂഹത്തെ മൊത്തത്തിൽ ബോധ്യപ്പെടുത്തുകയും സിനിമ അല്ലെങ്കിൽ നാടകം ഇതൊരു ഒരു വലിയൊരു മാധ്യമം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ സുഹൃത്ത് എന്ന നിലയിൽ എത്രത്തോളം മനുഷ്യരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും ബന്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ശ്രമം എന്ന നിലയിലാണ് ഞാൻ സിനിമയെയും നാടകത്തെയും ഒക്കെ കാണുന്നത്. എനിക്ക് നാട്ടിൽ പോയ നേരത്തിൻ്റെ എല്ലാ അമ്മയോ ദേവിയോ ഒന്നും ആവണ്ട, എനിക്ക് എന്റെ മോന്റെ അമ്മയായി ജീവിച്ച മതി. എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ ദൈവേ. സോക്കേടോ, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ സാക്ഷാൽ ദേവി തന്നെ ആയിത്തീരാ. സിനിമയിൽ എൻ്റെ ആദ്യത്തെ വർക്ക് ചായല്യമാണ്. ചായല്യത്തിൻ്റെ ഒരു ഒരു പ്രമേയം തന്നെ ഒരു സ്ത്രീയുടെ അതിജീവനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു സിനിമ മലയാളത്തിൽ പൊതുവെ ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾക്ക് അതിൻ്റെ ബിസിനസ് പരമായ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലായാലും അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കുന്നതിലായാലെല്ലാം ചെറിയ പരിമിതികളുണ്ട്. കാരണം നമ്മുടെ സിനിമ, മലയാളികളുടെ സിനിമ, അത് ഒരു ഹീറോയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണ്. പഴയ കാലം മുതൽ സിനിമക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്, മലയാള സിനിമകൾ മിക്കവാറും. അതുകൊണ്ട് ആ ഹീറോയ്ക്ക് ചുറ്റിപ്പറ്റി കഴിയുന്ന ഒരാൾ മാത്രമാണ് ഹീറോയിൻ അല്ലെങ്കിൽ അതിലെ പിന്നെ സ്ത്രീ കഥാപാത്രം. ഇതാണ് നമ്മുടെ ഒരു ഒരു പൊതു രീതി. അതുകൊണ്ട് തന്നെ അതിന് പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കാനും അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറെ പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നെ ഞാൻ അതിന് മുമ്പുള്ള എൻ്റെ എക്സ്പീരിയൻസ് നാടകത്തിലുള്ള എക്സ്പീരിയൻസാണ്. ആ നാടകം ഞാൻ പൊതുവേ ഉണ്ടാക്കാറ് എവിടെയാണോ നാടകം ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളെല്ലാം കൂട്ടായ്മയിലും അതിൻ്റെ അതിന് വേണ്ടുന്ന സാമ്പത്തികവും ഒക്കെ ജനങ്ങളിൽ തന്നെ സമാഹരിക്കുകയും വളരെ ചിലവ് കുറച്ച രീതിയിൽ നാടകം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തികഞ്ഞ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ നാടകം ചെയ്തിട്ടുണ്ടായത്. അതേ രീതി തന്നെ സിനിമയിലേക്കും സ്വീകരിക്കാനുണ്ടായത്. അതിന് നമുക്കൊരു മാതൃകയുണ്ട്. ജോൺ അബ്രഹാം എന്ന് പറയുന്ന വളരെ വലിയ ഒരു സംവിധായകൻ നമുക്ക് മാതൃകയായിട്ടുണ്ട്. അദ്ദേഹം അമ്മ അറിയാനൊക്കെ സിനിമ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു രീതിയിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുകയും പക്ഷേ ജോണിൻ്റെ കാലഘട്ടത്തിലെ പൊതുസമൂഹമല്ല ഇന്നത്തെ പൊതുസമൂഹം, ഒരുപാട് മാറ്റമുണ്ട്. അങ്ങനെ വളരെ സീരിയസായി സിനിമയെയും സമൂഹത്തെയും സാംസ്കാരിക പ്രവർത്തനത്തെ എല്ലാം കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിൽക്കാനുള്ള ആളുകൾ പഴയതുപോലെ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ രാഷ്ട്രീയ ബോധത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തി രംഗത്തിറങ്ങി ആയിരക്കണക്കിന് ആളുകൾ ആ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഫണ്ട് തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ അധ്വാനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ആ സിനിമ നമ്മൾ നിർമ്മിച്ചത്. അതിപ്പോഴും ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം അതിൽ അവതരിപ്പിച്ച ഒരു ഒരു സ്ത്രീയുടെ ജീവിതത്തെ, അവരെ കാഴ്ചപ്പാടിനെ ഒക്കെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവം അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മുടെ സമൂഹം പൊതുവെ കാണുന്നത് അതൊരു വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ്. പക്ഷേ അത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ആർത്തവത്തിൻ്റെ തുടക്കം ഒരു സ്ത്രീയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ മാനസിക ഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അതിൻ്റെ അകാലത്തിലുള്ള വിരാമം അവരുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിലാണ് തകർത്ത് കളയുന്നത് എന്നും, പിന്നീടത് വീണ്ടും
അവര് ആർത്തവം സംഭവിക്കുമ്പോൾ അവരെ ചിന്തയും അവരെ ആരോഗ്യവും അവരെ മനസ്സും ഒക്കെ എങ്ങനെയെല്ലാമാണ് സ്ട്രോങ് ആവുന്നത് എന്നൊക്കെ കാണിക്കാനുള്ള വളരെ സൂക്ഷ്മമായ ഒരു ഒരു സിനിമയായിരുന്നു ചൈല്യ. അതോടൊപ്പം വളരെ ലളിതവുമായിരുന്നു. ആ രീതിയിൽ അത് നല്ല രീതിയിൽ തന്നെ പല ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിലും അവതരിപ്പിച്ചു, ഒരുപാട് അവാർഡുകൾ കിട്ടി. ഇപ്പോഴും ജനങ്ങളത് കാണാൻ ആഗ്രഹിക്കുന്നൊരു സിനിമയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ ഈ പ്രൊഡക്ഷൻ ഇത് നേര് കൾച്ചർ സൊസൈറ്റിയാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. ഇപ്പോഴും കെഞ്ചിരിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കുള്ളൊരു വലിയൊരു എനർജി ആയിരുന്നു ആ സിനിമ, നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. വയനാട്ടിലെ പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് ഉറാട്ടിയിൽ അഭിനയിക്കുന്നത്. അത് 2003 മികച്ച നാടകത്തിനും മികച്ച സംവിധായകനും മികച്ച നടിക്കും ഉള്ള 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നാടകമാണ്. അത് മലയാള നാടകത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് തന്നെയാണ് ആ നാടകം. കാരണം മുഴുവൻ ആളുകളും ഈ ആദിവാസി വിഭാഗക്കാരാണ്. അതിനുമുമ്പ് നാടകം കാണാത്തവർ ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. എഴുത്തും വായനയും അറിയാത്തവരാണ് മഹാഭൂരിപക്ഷവും. പക്ഷെ അവരൊക്കെ സ്റ്റേജിൽ അവരെ ഒരു 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 വലിയ വിപ്ലവം നടത്തുകയായിരുന്നു ചെയ്ത ആ നാടകത്തിലൂടെ ചെയ്തത്. അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചത് അവരുടെ അനുഭവമാണ് ആ നാടകം. അവർ അത്രയും കാലം അനുഭവിച്ച അവരുടെ ജീവിതമാണ് അവർ സ്റ്റേജിൽ അവതരിപ്പിച്ചത്. അവർ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും രോഷവും ഒക്കെ പ്രകടിപ്പിക്കുകയായിരുന്നു ഉറാട്ടി എന്ന് പറഞ്ഞ നാടകത്തിലൂടെ. അവരുടെ ഭാഷയിലാണ് ആ നാടകം അവതരിപ്പിച്ചത്. ആദ്യം മലയാളത്തിലായിരുന്നു റിഹേഴ്സൽ തുടങ്ങിയത്. പക്ഷേ മലയാളത്തിൽ അവരൊരു ഡയലോഗ് പറയുമ്പോൾ വേണ്ടത്ര, അവർ ആരും നടീ നടന്മാരൊന്നും അല്ല, അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു 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 എനർജി ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അത് അവരുടെ ഭാഷയിൽ പറയാൻ വേണ്ടി അവരോട് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ എത്രയോ മലയാളത്തിൽ പറയുന്നതിനേക്കാളും എത്രയോ മടങ്ങ് എനർജിയാണ് ആ ഡയലോഗിലൂടെ പുറത്തു വരുന്നത്. അങ്ങനെയാണ് പണിയ ഭാഷയിൽ തന്നെ ആ നാടകം കളിക്കാൻ തീരുമാനിച്ചത്. പലർക്കും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത്. ആളുകൾക്ക് മനസ്സിലാവും എന്തൊക്കെയായിരിക്കും, ഇങ്ങനെ ഒരു ഭാഷ വന്നാൽ എന്താണ് ഒക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായിരുന്നു. അത് എല്ലാ ആളുകൾക്കും മനസ്സിലാവുകയും എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുകയും ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ഒരു നാടകമായിരുന്നു ഉറാട്ടി. ആ ഉറാട്ടിയിലെ പല ആളുകളും ഈ കെഞ്ചിര എന്ന് പറഞ്ഞ സിനിമയിലും ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. എത്ര 2000 മറ്റാണ് അതിൻ്റെ റിഹേഴ്സൽ തുടങ്ങുന്നത്. ഇപ്പം ഈ 2019 കെഞ്ചിര ഉണ്ടാവുന്നത്. ഇത്രയും കാലമായിട്ടും അവരെല്ലാം നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്, ഒന്നിച്ചാണ് അവരെല്ലാം പലരും ഈ സിനിമയിലും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. മുടിയുലമ്പിയ കാലം ഓർമ്മയുള്ളോ തുമ്പി കടകടന്ത തുമ്പി കൊടിന ഈ സെപ്റ്റംബർ 7 കെഞ്ചിര റിലീസാവുന്നത്. കെഞ്ചിര എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു 10-23 വയനാട്ടിൽ ആദിവാസികൾക്കിടയിലുള്ള എൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും ഒക്കെ ആകത്തുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഇതിലൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറി ഇല്ല. ഇത് ഈ സിനിമയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നേരിട്ട് അനുഭവിച്ചതും ഞാൻ ഇടപെട്ടതും ഞാൻ സ്ട്രഗിൾ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അതെല്ലാം കോർത്തിണക്കിയിട്ടാണ് ഈ സിനിമ ഉണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ സാധാരണ മലയാളത്തിൽ പല സിനിമകളും ഈ ആദിവാസി വിഷയം ചർച്ച ചെയ്യുന്ന സിനിമകൾ ഡോക്യുമെൻ്ററികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പലപ്പോഴും കോളനിക്ക് അകത്തേക്ക് നോക്കുന്ന, പുറമേ നിന്ന് അകത്തേക്ക് നോക്കുന്ന ഒരു സ്വഭാവത്തിലായിരിക്കാം. പക്ഷേ ഞാൻ കോളനിക്ക് അകത്ത് നിന്ന് പുറത്തേക്കാണ് നോക്കിയത്. അങ്ങനെ നോക്കാൻ കഴിഞ്ഞത് എൻ്റെ ഈ 10-23 അവരോടൊപ്പം ഉള്ള എൻ്റെ ജീവിതമാണ്. ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്, ഞാനും പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിച്ചിട്ടുണ്ട്, ഞാനും അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് നാടകം കളിച്ചിട്ടുണ്ട്. പലവിധ പ്രശ്നങ്ങളിലും ഇപ്പോഴും അവിടെ ഒരു ഒരു മരണം നടന്നാൽ ഞാൻ പോകും. നമ്മുടെ കോളനികളിലെ എവിടെയെങ്കിലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കും, ഞാൻ പങ്കെടുക്കും. നമ്മളെല്ലാം ഇപ്പോഴും ഒറ്റ കുടുംബം പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 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 റിസൾട്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അത്രയും സൂക്ഷ്മമായിട്ട് ഈ ഈ വിഷയത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ എനിക്ക് എന്നെ പ്രാപ്തനാക്കിയത്. മലയാളിനെ കണക്ക് കള്ളക്കണക്ക് കൂലി തരയുടെ ഇനി പണിക്ക് പോകണ്ട, മണ്ണപ്പം തിഞ്ഞോ.
അമ്മ പറഞ്ഞ അടുത്ത് മണ്ണപ്പത്തിന് അടുത്തഞ്ചു മണ്ണപ്പത്തിന് എത്ര മക്കൾ ചത്തുപോയി തോലേട്ടനെ പോലീസ് പിടിച്ചാ പോകലരു ചാരാ കള്ള കടത്തോ കേസു എത്ര പണിയെടുത്തലും ആദിവാസികളെ ഉയക്കും പട്ടിണി മാറിഞ്ഞില്ല ഇനി ഇവിടെ ശവടക്കം ചെയ്യാൻ പറ്റില്ല ഇത് കച്ചവടമായ സ്ഥലമാണ് എങ്ങക്ക് പോരാ സ്ഥലം കാണില്ല സാറേ ആദിവാസികളോ പണ്ടൂർത്ത ചെമ്മിക നാമൊക്കെ കാടിലെ മക്കലമാ അവനെ നീ അഭിമാനിക്കണം കെഞ്ചിര എന്ന പേര് തന്നെ അതിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരാണ് അത് 13 വയസ്സുള്ള 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി പെൺകുട്ടിയാണ് കെഞ്ചിര ആ കെഞ്ചിരയുടെ ജീവിതത്തിലൂടെയാണ് ആ സിനിമ ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത് അത് പിന്നെ മെല്ലെ മെല്ലെ കെഞ്ചിര താമസിക്കുന്ന കുടിലും കെഞ്ചിര താമസിക്കുന്ന കോളനിയും എല്ലാം ഇതിലത്തെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് മാറുകയാണ് അവളെ ലൈഫിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കെഞ്ചിര കടന്നു പോകുന്നത് ഇത് കെഞ്ചിരയുടെ മാത്രം അവസ്ഥയല്ല ഇത് ഓരോ ആദിവാസിയുടെയോ അല്ലെ ഒരു കുട്ടിയുടെ പോലും അവസ്ഥ ഇതേ രീതിയിലാണ് കടന്നു പോകുന്നത് എത്രയോ കാലമായിട്ട് ഈ റൂട്ട് അങ്ങനെയാണ് ആ റൂട്ടാണ് നമ്മൾ കെഞ്ചിരയിലൂടെ തുറന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ ആദിവാസിയുടെയും ജീവിതം ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട് പൊതുസമൂഹം അങ്ങേയറ്റം മാറിയിട്ടുണ്ട് പക്ഷേ ആദിവാസി എപ്പോഴും ഒരു 100 മുമ്പുള്ള ഏകദേശം സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും അത് നമ്മൾ ചിലത് പണ്ടത്തെ ചൂഷണത്തിൻ്റെ രീതിയായിരിക്കില്ല ഇന്നത്തെ ചൂഷണത്തിൻ്റെ രീതി രീതികൾ മാറുന്നുണ്ടാവാം ചൂഷണം ചെയ്യുന്നവർ മാറുന്നുണ്ടാവാം സംവിധാനങ്ങൾ മാറുന്നുണ്ടാവാം പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ആദിവാസികളെ സംബന്ധിച്ച് അന്നും ഇന്നും എന്നും ഒരുപോലെയാണ് ഇത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടുന്ന കാര്യമാണ് ആദിവാസിക്ക് മാത്രമായിട്ട് ഇതിൽ നിന്ന് മോചനമൊന്നും ഉണ്ടാവില്ല എല്ലാവരും അങ്ങനെ ഒരു ഐക്യപ്പെടാൻ പറ്റുന്ന മുഴുവൻ ആളുകളും ഇത് മനസ്സിലാക്കുകയും അങ്ങനെ കൂട്ടായി നിന്നുകൊണ്ട് ഇതിനെ പരിഹരിക്കുകയാണ് വേണ്ടത് സിനിമയിൽ നമ്മൾ അങ്ങനെ ഒരു പരിഹാരമൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല അതിനൊന്നും നമ്മൾ പ്രാപ്തരുമല്ല പക്ഷേ ഞാൻ കണ്ടതോ അറിഞ്ഞതോ അനുഭവിച്ചതോ ആയ കാര്യങ്ങൾ ഇതൊക്കെയാണ് ആദിവാസി ഊരുകളിലെ മനുഷ്യജീവിതങ്ങൾ എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് അത് കെഞ്ചിരയിലൂടെയാണ് കെഞ്ചിര എന്ന് പറഞ്ഞ 13 വയസ്സുള്ള കുട്ടിയിലൂടെയാണ് പറയാൻ ശ്രമിച്ചത് അത് 7-ാം തീയതി വരും 7 മുതൽ അത് ലോകത്ത് എവിടെ നിന്നും ഈ സിനിമ നീ സ്ട്രീം എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ കാണാം പ്രേക്ഷകർ കാണുക മാത്രമല്ല അതിൽ പറയുന്ന വിഷയത്തോട് അതിൻ്റെ ആ സിനിമയോട് ഐക്യപ്പെടണം അതാണ് സിനിമയെ ഞങ്ങൾ കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രീതി സിനിമ ഒരു വലിയ സാമൂഹ്യ മാധ്യമമാണ് അത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയും സംസ്കരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മീഡിയയാണ് സിനിമ കാണുക കണ്ടിട്ട് അതിൽ പറയുന്ന ജീവിതങ്ങളോട് ഐക്യപ്പെടുക നമ്മുടെ ഇതേ കാലഘട്ടത്തിൽ ഇതേ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ആദിവാസികളും അവർ അവരുടെ സമരങ്ങളോട് അവരുടെ ജീവിത പ്രയാസങ്ങളോട് തോൾ ചേർന്ന് നിൽക്കുക അവരെ കൂടെ നിർത്തുക എന്നൊരു ഒരു ഒരു റിക്വസ്റ്റും കൂടെ ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്കുണ്ട് എത്ര ദിവസം കൂടിയിട്ടുണ്ട് 2 കൂലി കിട്ടുവോളാ ആ 12 ദിവസം അപ്പൊ 12 × 500 അതായത് 6000 രൂപ ശരിയല്ലേ ഷെഡ് വാടക 50 × 12 = 600 മുറുക്കാൻ ദിവസം 5 രൂപ തോതിൽ 60 രൂപ ശരിയല്ലേ ആ എണ്ണ സോപ്പ് വീടി 150 രൂപ ചാരായം 2 14 × 150 2100 ശരിയല്ലേ ആ അപ്പൊ മൊത്തം ചെലവ് 2910 അഡ്വാൻസിലേക്ക് ഒരു 500 എടുത്തോ അപ്പൊ ആകെ ചെലവ് എത്രയായി 3410 അപ്പോ ബാക്കി എത്ര ഉണ്ട് 520 ഉണ്ട് ഞങ്ങളിപ്പോൾ ഓരോ സിനിമ ഉണ്ടാക്കുന്നതും കുറേ ഗ്യാപ്പിന് ശേഷമാണ് ചായല്യം ഉണ്ടാകുന്നത് 2012 പക്ഷേ അതിൻ്റെ വർക്ക് തുടങ്ങുന്നത് ഏകദേശം 9-10 അത് കഴിഞ്ഞ് അമീബ ഉണ്ടാകുന്നത് 2015 അത് കഴിഞ്ഞ് കെഞ്ചിരി ഉണ്ടാകുന്നത് 2019 ഇങ്ങനെ നീങ്ങാണ് അപ്പോൾ നമ്മൾ അത്രയും ഒരു ഞാൻ നാടകം ചെയ്യുമ്പോഴും വളരെ ഒരുപാട് സമയം എടുക്കാറുണ്ട് കാരണം ആ വിഷയത്തെക്കുറിച്ച് അത്രയും ഒരു സമൂഹം ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലാതെ നമ്മുടെ ഒരു ആവശ്യമോ അല്ല നമ്മളൊരു ഒരു ആത്മനിർവൃതിയോ അല്ലെങ്കിൽ വല്ലാത്തൊരു പേഷനോ അല്ല ആ രീതിയിലല്ല ഞാൻ ഇതിനെ കാണുന്നത് ഏതാണോ ഏറ്റവും അടിയന്തിരമായി പറയേണ്ട കാര്യം ആ കാര്യം ആദ്യം പറയുക
അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അമീബ കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വല്ലാതെ ഇപ്പോൾ പിന്നെ ആദിവാസി മേഖലയിൽ നിന്ന് ചില നാടകങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഓരോ പർപ്പസിലാണ്. സ്കൂളുകൾ അടച്ചു പൂട്ടാൻ വന്നപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ ഊടക്ക് പാകുന്ന തെരുവ് നാടകം ഉണ്ടാക്കി. അന്നത് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ആ സ്കൂൾ അടച്ചു പൂട്ടുന്നതിനെ നിർത്തിവെച്ചു. ഇപ്പോൾ ആ സ്കൂള് ഫുൾ സ്ട്രെങ്ത്തിൽ വളരെ ഉഷാറായിട്ട് ആ സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അന്ന് നമ്മൾ അങ്ങനെ സജീവമായി ഇടപെട്ടില്ലെങ്കിൽ ആ സ്കൂൾ ഉണ്ടാവില്ല. ഒരു കോളനിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള മുത്തങ്ങയിലെ ഒരു LP സ്കൂളായിരുന്നു. അത് നഷ്ടം എന്ന് പറഞ്ഞിട്ട് അടച്ചു പൂട്ടാൻ ഗവൺമെൻറ് തീരുമാനിച്ച സ്കൂളായിരുന്നു. പക്ഷേ അത് മാറ്റിവെക്കാൻ നമ്മുടെ നാടകങ്ങൾക്ക് സാധിച്ചു, നമ്മൾ ഇടപെടലുകൊണ്ട് സാധിച്ചു. അപ്പോൾ അതാണ് ആ സമയത്തെ അത്യാവശ്യം. ഇങ്ങനെ പട്ടിണി മരണം നടന്നു ആദിവാസി കോളനികൾക്കിടയിൽ. അപ്പോൾ പട്ടിണി മരണം എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതാണ് ആ സമയത്തെ അത്യാവശ്യം. അപ്പോൾ നമ്മൾ പട്ടിണി മരണം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടാക്കി. അങ്ങനെ ഓരോ അത്യാവശ്യം ഏതാണോ അതിലിടപെടുക, അതിലിടപെടാൻ നമ്മുടെ കയ്യിലുള്ള ഒരു മാധ്യമം സിനിമയും നാടകമൊക്കെയാണ്. അപ്പോൾ അതിനുപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണ് കെഞ്ചിരയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഞാൻ ആദ്യം ഉറാട്ടിയിൽ എത്തുന്നതിന് മുന്നേ പട്ടിണി മരണം എന്ന് പറഞ്ഞ നാടകമാണ് നമ്മൾ ആദ്യമായിട്ട് ടീമിൽ ചെയ്തത്. അതിനു മുന്നേ എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല മുത്തങ്ങയായിരുന്നു. മുത്തങ്ങയിൽ നിന്ന് ഈ ഉറാട്ടിയൊക്കെ ഉണ്ടാക്കിയത് കമ്പളക്കാട് ഭാഗത്താണ്, കരിങ്കുറ്റി. അതായത് കൽപ്പറ്റക്കും മാനന്തവാടിക്കും പനമരത്തിനും ഇടയിലുള്ളൊരു സ്ഥലമാണ് കമ്പളക്കാട്. കമ്പളക്കാട് അങ്ങാടി അതിൻ്റെ പരിസരങ്ങളിലൊക്കെയുള്ള കോളനികളിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് മുതലുള്ള ആത്മബന്ധമാണ്. അതൊരു നാടകം സിനിമ എന്നുള്ള ബന്ധം മാത്രമല്ല, അവിടെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും നമ്മുടെ കോളനികളിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടെങ്കിലും എന്നെ അറിയിക്കും. എൻ്റെ വീട്ടിൽ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും അവരെ അറിയിക്കും. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞും അറിഞ്ഞും ഇടപെട്ടും സഹകരിച്ചും സഹായിച്ചും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്നവരാണ്. അപ്പോൾ ഒരു നാടകം കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിനിമ, അങ്ങനെയല്ല. അതിൽ പറ്റുന്നവരെല്ലാം ഒന്നാഴ്ച നിൽക്കുക, പറ്റുന്ന പോലെ ചെയ്യുക. ഇപ്പോൾ ഇതിലെ ആർട്ട് വർക്കെല്ലാം മൊത്തം ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. ആർട്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കേഴ്സ് അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ല നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും. ഞാൻ ഡയറക്ടർ എന്നുള്ളവർക്ക് ഞാനടക്കം കവുങ്ങ് മുറിച്ച് കൊണ്ടുവരികയും മുള കൊണ്ടുവരികയും പുല്ലരിഞ്ഞ് കൊണ്ടുവരികയും പുല്ല് മേയുകയും കോളനി മൊത്തം 12 വീടുകളിലുള്ള കുടിലുകളുള്ള ഒരു കോളനി നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തു. അത് കൂടൽ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കുറുവ ദ്വീപിനടുത്തുള്ള സ്ഥലമാണ് ഒരു കൂടൽ കടവ്. അവിടെയാണ് നമ്മൾ കോളനി സെറ്റ് ചെയ്തത്. ആ സെറ്റ് ഉണ്ടാക്കിയതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പണി തുടങ്ങി. അത് വെറും സെറ്റല്ല, ഒറിജിനൽ വീടുകൾ തന്നെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം നൂറുകണക്കിന് ആളുകളാണ് അതിൻ്റെ പിന്നിൽ. അത് നമ്മളൊരു ഒരു കൂട്ടായ ശ്രമമാണ്. സിനിമ അങ്ങനെ ഉണ്ടായതാണ്. കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള അതിൻ്റെ ജില്ലയുടെ മലയോര മേഖല മൊത്തം ഈ കാഷ്യു പ്ലാന്റേഷനാണ്, കശുവണ്ടി തോട്ടങ്ങളാണ്. അവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ എൻഡോസൾഫ എന്ന് പറഞ്ഞ വിഷം അടിച്ചതിൻ്റെ ദുരിതമാണ് ഇപ്പോഴും അവിടുത്തെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതീവ ഗുരുതരമാണ്. നമ്മളൊരു സങ്കല്പത്തിൽ ഒതുങ്ങാത്ത ജീവിതങ്ങളാണ് അവിടെയുള്ള ഈ രോഗികളുള്ള വീടുകൾ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോവുകയും അതിനെക്കുറിച്ച് പരമാവധി മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വളരെ ആഴത്തിലുള്ളൊരു റിസർച്ചിന് ശേഷമാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യണം തന്നെ പ്ലാൻ ചെയ്തത്. കലി തുള്ളി ഉറഞ്ഞാടി ഒരു വരവുണ്ട്. ദൈവത്തിന്റെ കൈകൊണ്ട് മരിക്കുക പറഞ്ഞാല് അതൊരു ഭാഗ്യല്ലേ. സാറ് കാണിക്കുന്ന വലിയ മച്ചൻ താല്പര്യമുള്ളവരെ മാത്രം സഹായിക്കും. ഞാൻ ആരെന്തെങ്കിലും പിടിച്ചു പിടിക്കാൻ വന്നില്ല. കണ്ണിലൊതുങ്ങാത്ത കാഴ്ചകളാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പിന്നെ അവസ്ഥകളാണ് അവിടെ. ഒരു രോഗിയുള്ള ഒരു വീട്ടിൽ ശീലാവതി ഒരു 2-3 കൊല്ലം മുമ്പാണ് മരിച്ചത്. ശീലാവതി എന്നൊക്കെ പറഞ്ഞാൽ അവർ സ്കൂളിൽ 4 ക്ലാസ് വരെ നടവഴിയിലൂടെ നടന്ന് സ്കൂളിൽ പോയിട്ടുള്ള ആളാണ് ശീലാവതി. അവർ മരിക്കുന്ന ഏകദേശം ഒരു 45 വയസ്സോളായിട്ടുണ്ടാവും, 40 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും. ആ 4 ക്ലാസ് പഠിക്കുമ്പോൾ അവർ കടന്നുപോയതാണ്, ഒരേ കിടപ്പാണ് ഈ 40 വയസ്സ് വരെയും. അപ്പോൾ തല മാത്രം വളരുന്നു പ്രായത്തിനനുസരിച്ച്. ഉടല് ആ ചെറിയ പ്രായത്തിൽ അതേ ഉടല്, കയ്യും കാലും ശരീരമൊക്കെ ആ ചെറിയത്, മുഖം മാത്രം വലിയ പ്രായം. കിടന്നെടുക്കുന്ന അനങ്ങാൻ പോലും പറ്റില്ല, എഴുന്നേക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അതായിരുന്നു ശീലാവതി. അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ പല ഫോട്ടോകളും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കുട്ടിയുടെ നാക്ക് മാത്രം ഇങ്ങനെ വളർന്നു 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 വളർന്ന് വായിക്കോ ശരീരത്തിന് പോലും താങ്ങാൻ പറ്റാത്ത നാക്കായി മാറുക. ഇതെവിടെയും വായിൽ ഒതുങ്ങാത്ത നാക്ക്, കുട്ടി മരിച്ചു, വയറ് വീർത്ത് വീർത്ത് വന്ന് വയറ് പൊട്ടി മരിച്ചവർ, ഇങ്ങനെ ഒരുപാട് അവസ്ഥകൾ. നമ്മുടെ ഒരു രോഗിയെ പോലെയല്ല മറ്റൊരു രോഗി. അതുകൊണ്ടാണ് ആ സിനിമക്ക് അമീബ എന്ന പേരെന്നെ ഇട്ടത്. ഒരു രൂപത്തിലല്ല മറ്റൊന്ന്. ഇങ്ങനെയുള്ള ആ രോഗികൾ മാത്രമല്ല അവരുടെ കുടുംബം, പ്രത്യേകിച്ച് അവരുടെ അമ്മ,
ആ സിനിമയിലും ആ അമ്മയുടെ ലൈഫാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുപോലെ അമ്മ ആവാൻ പോകുന്നവരുടെ ആദി, എന്ത് കല്യാണം കഴിഞ്ഞാൽ പ്രസവിച്ചാൽ എന്തായിരിക്കും, ഭയങ്കര ആശങ്കയും പേടിയും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഏത് സമൂഹത്തിൽ ഏത് പ്രശ്നത്തിലും ഏറ്റവും കൂടുതൽ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളായിരിക്കും. അത് അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ നാളെ അമ്മ ആവാൻ പോകുന്നവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അത് താങ്ങേണ്ടി വരുന്നത്, അത് അനുഭവിക്കേണ്ടി വരുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് സ്ത്രീകളാണ്. കാസർഗോഡ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ ക്രൂരതയാണ്, ഇത് കൊലപാതകമാണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പോൾ ഇത് പൊതുജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നിലയിലാണ് അമീബ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എനിക്കൊരു വല്ലാത്ത പേഷനോ അല്ലെങ്കിൽ എനിക്ക് വലിയ കാശുണ്ടാക്കാനുള്ളൊരു മീഡിയോ അല്ല. അതുകൊണ്ട് പലരും അങ്ങനെ ഉണ്ടാവാം. ഇപ്പോൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്യുക, പിന്നീട് നല്ല അവരെല്ലാം സ്വപ്നം കമേഴ്ഷ്യൽ സിനിമയായിരിക്കാം. അപ്പോൾ ഒരു തെറ്റ് പറയാൻ പറ്റില്ല, കാരണം ഒരാളുടെ കാഴ്ചപ്പാടാണ്. അതുപോലെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയൊക്കെ മാത്രമേ പലപ്പോഴും നിൽക്കാൻ പറ്റൂ. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല, അതൊന്നും തെറ്റുമല്ല, എല്ലാം ശരി തന്നെയാണ്. ജനങ്ങളിപ്പം സിനിമ എൻ്റെ സിനിമകൾ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതുകൊണ്ട് വളരെ ലളിതമായ സിനിമകളാണ് ഉണ്ടാക്കുക. എഴുത്തും വായന അറിയാത്തവരും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവണം. അതിലൊരു ദുർഗ്രാഹ്യത ഉണ്ടാവാൻ പാടില്ല, ഒരു ബുദ്ധിജീവി ജാടയുടെ ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല, വളരെ സിമ്പിളായിരിക്കണം. അതെൻ്റെ എൻ്റെ ഒരു ഉദ്ദേശമാണത്. കാരണം എൻ്റെ സിനിമ മനസ്സിലാവുന്നില്ല എന്നൊരാൾ പറയരുത്. എല്ലാ ആളുകളും സിനിമ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ആളുകളും സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അപ്പോൾ അത്രയും കാശ് കിട്ടുമല്ലോ എന്നുള്ളതല്ല ഞാൻ കാണുന്ന ഒരു കാര്യം. എൻ്റെ സിനിമ അത്രയും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്, അല്ലാതെ കാശ് കിട്ടുക എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും സിനിമ കാണട്ടെ, കാണണം, പക്ഷേ അതൊരു കമേഴ്ഷ്യൽ പർപ്പസിലല്ല ഞാൻ അതിനെ ആ രീതിയിൽ പറയുന്നതെന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു കണ്ടന്റ്. മുറുക്കുംപൂവേ കണ്ടേയോ വടക്കൻ കാട്ടീന്തിറങ്ങി വന്നോരാനേണെ വയൽ. കെഞ്ചിര നാം പൊതുസമൂഹത്തിലെ എല്ലാ ആളുകളും കാണേണ്ടുന്നൊരു ഒരു സിനിമയാണ്. ഞാൻ സത്യത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കിയത് എൻ്റെ ഒരു കുറ്റബോധം കൊണ്ടാണ്. ഞാൻ ജീവിക്കുന്ന ഇതേ സമൂഹത്തിൽ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ഒരു പുത്തൻ ഉടുപ്പിടാൻ ഗതിയില്ലാതെ ഒതുങ്ങിക്കൂടുന്ന ചെറിയ കുഞ്ഞു മക്കൾ, പൊതുസമൂഹത്തിൻ്റെ ഞാൻ അടക്കമുള്ള പൊതുസമൂഹത്തിൻ്റെ പരിഹാസവും കളിയാക്കലും പുച്ഛവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന നമ്മോടൊപ്പം നമ്മുടെ അതേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ, നമുക്ക് തുല്യരാണ് അവരും. നമ്മളെപ്പോലെ ജനിച്ചു വന്നവരാണ്, പക്ഷേ നമ്മളെപ്പോലെ ജീവിക്കാൻ സാഹചര്യമില്ലാത്തവരാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പൊതുസമൂഹത്തിന് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അതൊരു ഒരു അങ്ങനെ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ സാംസ്കാരിക പ്രവർത്തനം തന്നെ ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലേക്ക് മാറ്റാനുള്ള ഒരു കാരണം. ഞാൻ ജീവിക്കും പോലെയെങ്കിലും, ഞാൻ അങ്ങനെ സുഖമായി ജീവിക്കുന്ന ഒരാളല്ല എങ്കിലും, ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ എല്ലാ മനുഷ്യനും അവകാശമുണ്ട്. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, അപ്പോൾ അതിൻ്റെ അവകാശമുണ്ട്. അപ്പോൾ ഇതാരാണ് കവർന്നെടുത്തത്, അല്ലെ, എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത്? അതിന് നമ്മൾ ഉത്തരവാദികളാണ്. ഒരു കുറ്റബോധത്തോടുകൂടി ഞാൻ ഈ സിനിമ ഉണ്ടാക്കിയതെങ്കിൽ, നാടകം ഉണ്ടാക്കുന്നതെങ്കിൽ, എല്ലാ ആളുകളും കാണുകയും എന്തുകൊണ്ടാണെന്ന് സ്വയം വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യണം. അതിന് ഉള്ള ഒരു അവസരം കൂടിയാണ് ഈ സിനിമ കാണുക എന്ന് പറയുന്നത് തന്നെ. നമുക്കുള്ളൊരു വലിയ പിന്തു, നമ്മളൊരു സിനിമ കാണുന്നതിലെ നിലയിലല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഈ സിനിമ കാണുന്ന ഓരോരാളും ഈ സിനിമക്കുള്ള ഈ ജനവിഭാഗത്തിനുള്ള പിന്തുണയായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും ഗൗരവത്തോടെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും കെഞ്ചിര കാണണം, അഭിപ്രായങ്ങൾ കൃത്യമായി പിന്നെ പറയണം, ചർച്ച ചെയ്യണം. നീ സ്ട്രീം എന്ന് പറയുന്നൊരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് പിന്നെ 7-ാം തീയതി മുതൽ റിലീസ് ചെയ്യുന്നത്. ഈ സിനിമ കാണുക, സിനിമയുടെ ഭാഗമാവുക, ഒരു വലിയ ജനവിഭാഗത്തിന് പിന്തുണ നൽകുക, ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പ്രേക്ഷകരോട് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്. ജീവിതത്തോടടുത്തു നിന്ന് കഥ പറഞ്ഞ സംവിധായകൻ മനോജ് കാന പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആഖ്യാനം ലൗലി, സഹായം ലക്ഷ്മി പരശുരാമൻ, രചന ഏകോപനം നിർവഹണം NS ജയമോഹൻ. Thank you.
ചിത്രപതംഗം. അവതരണം ആകാശവാണി കൊച്ചി നിലയം.